ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മന്തിയുടെയും അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ടൊമാറ്റോ ചട്നിയുടെയും റെസിപ്പിയുമായിട്ടാണ്. ഇതിനുണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഇതിലേക്കുള്ള സ്പൈസ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 7-8 ഗ്രാമ്പു, 1 5 ഏലക്ക, 2 പീസ് പട്ട, 1 ജാതിക്കക്കുരുവിൻ്റെ 1/2 പോർഷൻ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പൈസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സ്പൈസ് മിക്സിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ടൈപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഇതിപ്പോൾ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലെ സ്കിന്നൊന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിട്ട് കൊടുക്കാം. ഇതിനി ഈ ചിക്കനിൽ നന്നായി രണ്ട് സൈഡിലും നന്നായി മസാല ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനെ നന്നായി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ശേഷം ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസ് മിക്സ് ഇല്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫ്, 1 ഡ്രൈ ലെമൺ. ഈ ഡ്രൈ ലെമൺ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ല ചെയ്യുന്നത്, ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിൽ നന്നായിട്ടുണ്ടാവുക. ഇനി 1/2 കപ്പ് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണിത്. 1 വലിയ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. വേവിക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇനി തക്കാളി ഇതിൽ കിടന്ന് 1-5 മിനിറ്റ് വേവട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ്
അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്കുള്ള ചിക്കന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ചോറൊക്കെ വാർക്കുന്ന പാത്രമല്ലേ, അതുപോലത്തെ ഒരു പാത്രം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റിയ സ്ട്രെയിനർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഇഡലി പാത്രമില്ലേ, സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ, അതിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഈ ചിക്കൻ നന്നായി വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഇത് റെഡിയാവും. അപ്പോൾ ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. മന്തി, കബ്സ, ബുഖാരി റൈസ്, അങ്ങനെ എല്ലാ റൈസിൻ്റെ കൂടെയും ഈ തക്കാളി ചട്നി ഉണ്ടാക്കും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ നാരങ്ങയുടെ പുളിക്കനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിതിനു മുമ്പ് ബുക്കാരി റൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഈ ചട്നിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ കൂടെയും ഈ ചട്നി ഉണ്ടാക്കി നോക്കൂ. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഈ വെള്ളത്തിലേക്ക് 1/3 കപ്പ് ബസുമതി റൈസ് നന്നായി കഴുകിയ ശേഷം 1 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അടഞ്ഞിരുന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് അടച്ച് വെച്ച് 1 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് 1 പീസ് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഗ്രിൽ ചെയ്ത് കൊണ്ടുവരാം. ഇനി മറ്റേ പീസ് ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കിതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രില്ലും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇപ്പോൾ 1 15 മിനിറ്റ് ആയതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം. ചോറ് ഇടക്ക് നോക്കാൻ മറക്കരുത്, അടി പിടിക്കരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയും ടൊമാറ്റോ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു.